വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോഴക്കട്ടയാണ്. ട്രിവാൻഡ്രംകാരുടെ ഏറ്റവും നല്ല സ്പെഷ്യലായ കോഴക്കട്ട, പഴയ കാലത്തുള്ള ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവോന്ന് അറിയത്തില്ല. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു ചായപാത്രത്തിൽ നമ്മൾ കുറച്ച് ശർക്കര, ചില നാട്ടിലെന്താ പേര് എനിക്കറിയത്തില്ല, ചക്കര എന്നൊക്കെ പറയും, ഈ സാധനം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം, ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട്. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാനിത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുത്ത് വെക്കാം. ഞാൻ ആവശ്യമായിട്ടുള്ള അരിമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തിളച്ച ശർക്കര അരിച്ചൊഴിക്കാം. നല്ല തിളച്ചോടുകൂടി തന്നെ അരിച്ചൊഴിക്കണം. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രം എടുത്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അരിമാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ അരിച്ചിട്ടാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കിണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ഇവിടെ ഇത്രയും ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് കൊഴക്കട്ടയിൽ ചേർത്ത് കൊടുക്കാം. കളയണ്ട കേട്ടോ. മാവ് അവിടെ ചൂടാറുന്ന സമയം കൊണ്ടിട്ട് ഞാനിവിടെ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളുണ്ട് കേട്ടോ. ഒരു തേങ്ങേൻ്റെ പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലാണേ. ഇവിടെ ഇപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കൊഴക്കട്ട പോലെ ഉണ്ടാക്കാം. ഈ പരുവത്തിലാണ് നമ്മളെ നാട്ടിൽ കൊഴക്കട്ട എന്ന് പറയുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ചെറിയ ഇതാക്കി എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേവാൻ പാടായിരിക്കും. കുഞ്ഞതായിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ, ഈ ഒരു നീളത്തിൽ. ഇതിത്രയും ഞാനൊരു വേറൊരു പാത്രത്തിൽ, അടി കട്ടിയുള്ള പാത്രം എടുക്കണമേ, അടി കട്ടിയുള്ള പാത്രത്തിൽ ഞാനിങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പല ഷേപ്പിലെടുക്കാം. പക്ഷേ ഇതാണ് പഴയ കാലമുള്ള ആൾക്കാർ പിടി കെട്ടുന്ന രീതിയിലാണ്. ഇനി ബാക്കിയിരിക്കുന്ന ഈ ശർക്കര പാനീയത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഏലക്കയും കൂടെ ഇടണമേ. ഞാനിപ്പോൾ പൊടിച്ച് ചേർക്കുന്നില്ല, പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. മക്കൾക്ക് ഏലക്ക ഇങ്ങനെ ഇതളൊക്കെ കിടന്നാൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനത് എടുത്ത് മാറ്റുന്ന രീതിയിൽ പൊടിക്കാതെ തന്നെ ചേർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ 3 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തന്നെ എടുത്ത് മാറ്റുന്ന രീതിയിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന് ചെറിയ തീയിലിരുന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കൊഴക്കട്ട അടുപ്പിൽ വെച്ചത് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പിടിയിട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇളക്കാൻ പാടില്ല. ഇളക്കിയാൽ നമ്മളെ ഈ പിടി അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സമയങ്ങളിലാണ് ഇളക്കി കൊടുക്കേണ്ടത് വേവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. തീ ചെറിയ തീയിൽ തന്നെ വെക്കണം, എന്നാലേ വേവുള്ളൂ. നന്നായിട്ട് വെന്തതിന് ശേഷം കാണിച്ചു തരാം. ഇവിടെ കൊഴക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇൻഷാല്ലാഹ് ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാനും കുട്ടികൾക്ക് തിന്നാനും ഒക്കെ, അവർക്ക് ഒറ്റയ്ക്ക് തന്നെ തിന്നാൻ പറ്റും, നമ്മളെ സഹായം കൂടാതെ തന്നെ കുട്ടികൾക്ക് തിന്നാൻ പറ്റുന്ന സൂപ്പർ ഒരു ടേസ്റ്റിയിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരെയും ബൈ ബൈ.